നിങ്ങൾ നല്ല ക്വാളിറ്റിയിൽ കിഡ്സ് വെയർ ലെഗിൻസ് പാർട്ടിയാലൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ അതിന് പറ്റിയ ഫാബ്രിക് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. നാല് ഗോഡൌണില് ഫുൾ കളേഴ്സ് ഫുൾ സ്റ്റോക്ക് വെച്ചിട്ടുള്ള ഒരു കോട്ടൺ ഫാബ്രിക്കിന്റെ അടിപൊളി ഡീലറുടെ അടുത്തേക്കാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നമസ്കാരം. നമ്മളങ്ങനെ വീണ്ടും തിരുപ്പൂരിൽ എത്തിയിരിക്കുകയാണ്. തിരുപ്പൂരിലെ എസ് വി കോളനി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഒരു ഫാബ്രിക്കിൻ്റെ ഗോഡൌണിലേക്ക് വന്നതാണ്. നിങ്ങൾ പുതുതായിട്ട് ഒരു പ്രൊഡക്ഷൻ യൂണിറ്റൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകും. ശ്രീരാം ടെക്സ് എന്നാണ് ഈ ഒരു കമ്പനീൻ്റെ പേര്. ഇതാണ് ഇവരുടെ ഗോഡൗൺ. ഇവർ ഈ ഒരു സ്ഥലത്ത് അറിയപ്പെടുന്നത് മനോഹർ ഗോഡൗൺ എന്നാണ് കേട്ടോ. അത് ചിലപ്പോൾ ഈ ഒരു ലോക്കൽ ഇവിടെയുള്ള ലോക്കൽ ആളുകൾക്ക് മാത്രമേ അറിയണ്ടാവും. നമ്മൾ പുറത്തുള്ള ആളുകളൊക്കെ വീഡിയോ കാണുന്നുണ്ടാവല്ലോ. ശരിക്കും ഇവരുടെ കമ്പനിയുടെ പേര് ശ്രീരാം ടെക്സ് എന്നാണ്. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് പോയിട്ട് ഇവരുടെ പ്രൈസിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. ഇവർ 15 വർഷത്തോളമായിട്ട് ഈ ഒരു ഫീൽഡിലുള്ള ആളാണ്. ഫാബ്രിക് ഓൾമോസ്റ്റ് എല്ലാ ഫാബ്രിക്കും ഇവർ ഡീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓണറുടെ അടുത്ത് പോയിട്ട് എല്ലാ ഡീറ്റെയിൽസും ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് പോകാം. നമ്മളെങ്ങനെ ശ്രീരാം ടെക്സിൻ്റെ ഉള്ളിലേക്ക് വന്ന്, ഇതാണ് ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഓണർ. നമുക്ക് ഇദ്ദേഹത്തോട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. നിങ്ങൾ പുതുതായിട്ട് ഒരു പ്രൊഡക്ഷൻ യൂണിറ്റൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വളരെ ഹെൽപ്ഫുൾ ആകും. നമ്മൾ മുന്നേ ഒരുപാട് ഫാബ്രിക്കിൻ്റെ ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരുപാട് 2-3 കമ്പനീൻ്റെ ചെയ്തിട്ടുണ്ട്. ഇവരുടെ കയ്യിൽ ഒരുപാട് സ്റ്റോക്കുകളുണ്ട്. ഞാനിപ്പം വീഡിയോ ഇപ്പം ഇരിക്കുന്ന ഈ ഒരു സ്ഥലം 3 ഫ്ലോറിലായിട്ട് ഇവിടെ കംപ്ലീറ്റ് സ്റ്റോക്ക് ഉണ്ട്. പിന്നെ 2 ഗോഡൗണ് വേറെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഓണർ. വണക്കം സാർ. വണക്കം. എവിടെ ഇരിക്കുന്നു? നല്ല ഇരിക്കാം. ഓക്കെ. നിങ്ങളുടെ മലയാളം പുരിയുമാ? പുരിയും. പുരിയും. നിങ്ങളുടെ ശ്രീരാം ടെക്സിനെ പറ്റി ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്ക്. എന്ന ഐറ്റം ഡീൽ പണ്ണ? ശ്രീരാം ടെക്സ് വന്ന് ഒരു 15 ഇയേഴ്സാ നാങ്ക വെച്ചിരിക്കോം. எங்க இப்போ 15 இயர்ஸாக வந்து பிஸ்னஸ் பண்ணிட்டு இருக்கிறோம். எங்ககிட்ட வந்து லெகின்ஸ் கிளாத்து, பட்டியாள கிளாத்து, ஆங்கிள் ஃபெட்டு, ஆங்கிள் ஃபெட்டு, இது மாதிரி இது மாதிரி கிளாத்துக்கெல்லாம் நிறைய எங்ககிட்ட இருக்கு. கேரளா கஸ்டமருக்கு இருக்கா? கேரளா கஸ்டமர் உண்டு. கொடுவாயூர், பட்டாபி, பாலக்காடு நிறைய பார்ட்டி உண்டு. நிறைய உண்டு. അപ്പോ നമ്മളിപ്പം മെയിൻ ഹോൾസെയിൽ ആണല്ലോ. ഹോൾസെയിൽ, റീറ്റെയിൽ. ഹോൾസെയിലും രണ്ടുമേ ഉണ്ട്. അപ്പോ മിനിമം ക്വാണ്ടിറ്റി ഒന്നും പറയേണ്ട ആവശ്യമില്ല. റീറ്റെയിൽ ഉള്ളത് കൊണ്ട് മിനിമം ക്വാണ്ടിറ്റി. മിനിമം ലോക്കൽ മേ മിനിമം 10 kg. 10 kg മിനിമം. മിനിമം 10 kg റീറ്റെയിൽ. അതർ സ്റ്റേറ്റ്, അതർ അതർ പ്ലേസ് ബണ്ടൽ മേ 60 kg മിനിമം. ஏன்னா இவங்க வந்து 10 kg இவங்க கையில் எடுத்துட்டு போயிடலாம், ஹேண்டில் எடுத்துட்டு போயிடலாம். அவங்களுக்கு வந்து பண்டல் போடணும். பண்டல்னா 16 kg போடணும். அப்பதான் வந்து பண்டல் போகும். அதுக்காக வந்து 60 kg. டைரக்ட் இங்க விசிட் பண்ணியாலே எவ்வளவு? ஓ, 60 டைரக்ட் பண்ணலாம், இல்லாட்டி ஃபோன் பண்ணலாம். ஆர்டர் அல்ல, டைரக்ட். இப்போ எக்ஸாம்பிள், டைரக்ட் கஸ்டமர் இங்க விசிட் பண்ணிட்டு பர்சேஸ் பண்ணனாலும் சேம் அந்த 10 kg மஸ்ட் ஐட் கம்பல்சரி எடுக்கணும். டைரக்டா வந்தா 10 kg. 10 kg. 10 kg. ஓகே ஓகே. அல்லனா 60 kg. 60 kg. 16 ஆர் 60? 16. 60. നിങ്ങള് പിന്നെ, അതായത് മൂപ്പര് പറഞ്ഞത്, നിങ്ങള് നേരിട്ട് ഇവിടെ വന്ന് എടുക്കുകയാണെങ്കിൽ 10 kg മിനിമം നിങ്ങൾ പർച്ചേസ് ചെയ്യണം. റീറ്റെയിൽ, ഹോൾസെയിൽ? സെയിം. അപ്പൊ അങ്ങനെയാണ് ഇവരുടെ പർച്ചേസിന്റെ ടേംസ് ഒക്കെ വരുന്നത്. എവ്വളവു മോഡൽസ് ഇരിക്കും? മോഡൽസ് പാക്കലാം. സ്റ്റാർട്ടിംഗ് പ്രൈസ് ഒക്കെ എപ്പോഴും വരും? സ്റ്റാർട്ടിംഗ് പ്രൈസ് ഇപ്പോ 325 സ്റ്റാർട്ടിംഗ് പ്രൈസ്. 325. ഓക്കേ. നമുക്ക് എന്തായാലും ഇവിടുത്തെ ജസ്റ്റ് നിങ്ങളെ പേര് പറഞ്ഞില്ല. ജസ്റ്റ് നിങ്ങളുടെ പേര്, കമ്പനീന്റെ പേരല്ല, ഒന്ന് പറഞ്ഞു കൊടുക്കാം. എന്നോട് പേര് എം മനോഹരൻ. ശ്രീറാം ടെക്സ് കമ്പനി വെച്ച് നടത്തിയിട്ട്. എം മനോഹരൻ എന്നാണ് ഓണറുടെ പേര്. എന്തായാലും ഞാൻ ഇവരുടെ ലൊക്കേഷനും അതുപോലെ തന്നെ ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇവിടുത്തെ മോഡൽസും പ്രൈസ് റേഞ്ചൊക്കെ ചോദിച്ച് നമുക്ക് ഇവരോട് ചോദിച്ച് മനസ്സിലാക്കാം. അതിനു മുന്നേ നിങ്ങളോട് ചെറിയൊരു റിക്വസ്റ്റ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ നിന്ന് വീഡിയോ കാണുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോ തുടർന്നും ലഭിക്കാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ള ആളുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഫേസ്ബുക്ക് പേജിൽ നിന്നാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ അതും ഒന്ന് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ള ആളുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവരുടെ ക്ലോത്തിൻ്റെ മോഡൽ, അതുപോലെ തന്നെ ഇത് 10 kg എന്ന് പറയുമ്പോൾ എത്ര മീറ്റർ വരും എന്നൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയാണ്ട് അതൊക്കെ നമുക്ക് ഇവരോട് ചോദിച്ച് മനസ്സിലാക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഫാബ്രിക്കിൻ്റെ പ്രൈസ്, അതുപോലെ തന്നെ ഫാബ്രിക്കിൻ്റെ എത്ര ഐറ്റം ഫാബ്രിക് വരുന്നുണ്ട്,
ഏതൊക്കെ ഫാബ്രിക് ഏതിനൊക്കെയാണ് യൂസ് ചെയ്യുക, അതൊക്കെ നമുക്ക് ഈ ഒരു സ്ഥാപനത്തിൽ ആളോട് ചോദിച്ച് മനസ്സിലാക്കാം. അതൊക്കെ നമ്മളോട് ഷെയർ ചെയ്യുന്നത് ഈ ഒരു സുഹൃത്താണ്. പേര്? പേര് മളി അർജുനൻ. മളി അർജുനൻ. അർജുൻ എന്ന് ഷോർട്ടാക്കി വിളിക്കാം. ഓക്കെ, റൈറ്റ്. വലിയ പേരാണ്, നമുക്ക് അർജുൻ എന്ന് ഷോർട്ടാക്കി വിളിക്കാം. അപ്പോൾ അർജുൻ ബ്രോ, ഇങ്ങനെ ഇരുന്ന് ഇന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ എന്താ ഫാബ്രിക് വെച്ചിരിക്ക? 25 குவாலிட்டிக்கு இந்த 16 டயா போடுறாங்க. ஓகே ஓகே ஓகே. மெயினாக கேரளா தமிழ்நாடு மோஸ்ட்லி வந்து இந்த ஐட்டம் தான் எடுக்கிறாங்க. ஓகே. 16-15 டயா இருக்கிற 20 குவாலிட்டி துணி. ஓகே. கேரளா மேக்ஸிமம் கேரளா நிறைய போகுது. சரி சரி சரி. இது வந்து 150 ஜிஎஸ் வாங்குறாங்க. அதுக்கப்புறம் 16 சொல்லியாச்சு. 16 இது 16 டயாங்க. ஓகே. அதாவது 25 എന്ന് വെച്ചാൽ തുണീൻ്റെ കൗണ്ടാണ്, അതായത് നൂലിൻ്റെ. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അറിയാത്ത ആളുകൾ ഉണ്ടാവില്ല, അതുകൊണ്ടാണ്. 25 കൗണ്ടാണ് ഈ ഒരു ക്ലോത്തിൽ വരുന്നത്. 16 ഡയ എന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയത് മെയിൻലി XXL സൈസിനാണ്. ലെഗിൻസിൻ്റെ ഫാബ്രിക്കാണ് ഇവിടെ ഉള്ളത്. മൊത്തം XXL സൈസിന് യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ് ഇത്. നിങ്ങൾക്ക് സ്മോൾ സൈസിന് യൂസ് ചെയ്യുകയാണെങ്കിൽ വേസ്റ്റേജ് വരും. ഇത് നിങ്ങൾ XXL സൈസിന് യൂസ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് ആയിരിക്കും. ഓക്കെ തന്നെ. ഓക്കെ. ഇങ്ങനെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എവ്വളോ ഇതിൽ? സ്റ്റാർട്ടിംഗ് പ്രൈസ് 16 ഡയ 15-16 സെയിം പ്രൈസ്. സെയിം പ്രൈസ് 325 വരും. 325 എല്ലാ കളർക്കും. കളർ റേറ്റ് അതായത് വൈറ്റിന് 285, 285 325 കളേഴ്സിന്റെ പ്രൈസ് വരുന്നത്. ഇങ്ങ എല്ലാമേ സെയിം. എവ്വളോ കളേഴ്സ് ഇരിക്ക്? 40 കളേഴ്സ് ഇരിക്ക്. അപ്പൊ ഞാനിതെല്ലാം ഇങ്ങനെ എടുത്തെടുത്ത് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, നമ്മളിപ്പോ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അതായത് 25 കൗണ്ടില് 16-15 ഡയ 25 കൗണ്ടാണ് വരുന്നത്. ജി എസ് എം അവളോ? കുറച്ചുകൂടി കട്ടിയുള്ള തുണിയിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ജി എസ് എം കൂടുതലായിട്ടുള്ള ക്ലോത്ത് എടുക്കേണ്ടി വരും. അപ്പൊ ഇവിടുത്തെ പർച്ചേസിന്റെ ടേംസ് ഒക്കെ നേരത്തെ ഞാൻ പറഞ്ഞു. നിങ്ങൾ ഇവിടുന്ന് മിനിമം 10 കിലോ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ എടുക്കണം, അല്ലാതെ ഇവിടെ വന്നിട്ട് പാർസൽ അയപ്പിക്കുകയാണെങ്കിൽ മിനിമം 60 kg എടുക്കണം. അതൊക്കെ ബണ്ടിലിന് വേണ്ടിയിട്ടാണ്, അത് അല്ലാതെ ഇവർക്ക് കൊറിയർ ചെയ്യാൻ പറ്റൂല. അപ്പൊ അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി നമുക്ക് ഇവരുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോലെ. ഇങ്ങനെ എല്ലാമേ സെയിം ഐറ്റം തന്നെ. ഓക്കെ. ഇതൊക്കെ ഇതിന്റെ കളേഴ്സ് ആണ്. നമ്മളിപ്പോ പറഞ്ഞ ഐറ്റം തന്നെ ഒരുപാട് കളേഴ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ക്രീം കളർ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ചിക്കു കളർ വരുന്നുണ്ട്, യെല്ലോ വരുന്നുണ്ട്, ഇതാണ് ഒരു ബ്രൗൺ കളർ വരുന്നുണ്ട്, മെറൂണ്, ഒരുപാട് കളേഴ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നമുക്ക് ആ സൈഡിലേക്കൊന്ന് ഷെയ്ഡ് ഇവിടുണ്ട് കണ്ടോ, ഇതൊക്കെയാണ് ഇതിന്റെ ഷെയ്ഡ്. ഇത്രയും കളേഴ്സ്, 40 കളേഴ്സ് നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് എന്തായാലും ഈ ഒരു സൈഡിലേക്ക് കൂടി ഒന്ന് പോയി നോക്കാം കണ്ടോ. ഇവിടെ കണ്ടില്ലേ, ഇതൊക്കെ ഇതിന്റെ കളേഴ്സ് ആണ്. അർജുൻ ബ്രോ, ഇതില് ഇത് ഇതൊക്കെ യൂസ് പണ്ടും അന്ത ഫാബ്രിക് സെലക്ട് പണിയിട്ട് കീഴ് വരുന്നത്? ശരി ശരി. ഓക്കെ ഓക്കെ. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാം. ഫസ്റ്റ് ഫ്ലോറിൽ പോയിട്ട് എന്തായിട്ടാ ഉള്ളത് നോക്കാം. നമുക്ക് പോവാം. നമ്മളങ്ങനെ ശ്രീരാം ടെക്സിന്റെ ഫസ്റ്റ് ഫ്ലോറിലെത്തി. ഇവിടെ മെയിൻ ആയിട്ടുള്ളത് 15 ഡയ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൗണ്ട് കറക്റ്റ് ആണ്, 25 കൗണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഡയ ഡയ എന്ന് പറയുന്ന സംഭവം എന്ന് വെച്ചാൽ, ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു മെറ്റീരിയലിൻ്റെ ഡയ എന്ന് പറയുന്നത് ഇതിൻ്റെ വീതിയാണ്, ഇതിൻ്റെ വിഡ്ത്താണ്. ഞാൻ ജസ്റ്റ് കാണിച്ചുതരാം, ഇവിടുന്ന് കറക്റ്റ് കാണിച്ചുതരാം. ഇതാ ഈ ഒരു വിഡ്ത്താണ് ഡയ എന്ന് പറയുന്നത്. ഇത് 15 ഡയല് വരുന്നുണ്ട്, 16 ഡയല് വരുന്നുണ്ട്. നമ്മൾ നേരത്തെ താഴത്ത് കണ്ടത് 16 ഡയ അല്ലേ അർജുൻ ബ്രോ? ഇവിടെ ഉള്ളത് മൊത്തം 15 ഡയ അല്ലേ? ഇതെല്ലാം 15 ഡയ അല്ലേ? ഓക്കെ. ഇവിടെ ഒരുപാട് കളേഴ്സ്, 15 ഡയല് ഒരുപാട് കളേഴ്സ് നിങ്ങൾക്ക് കിട്ടും. 40 കളേഴ്സ് കിടക്കില്ല. ഇത് മെയിൻലി എന്താ സൈസ്ക്ക് യൂസ് പണ്ടും? ഓക്കെ. 15 ഡയ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് XXL സൈസ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. അപ്പം ഇവിടെ ഉള്ളത് ഞാൻ പറഞ്ഞല്ലോ. ഇനി മുകളിൽ എന്തായിട്ട് ഉള്ളത്? മുകളിൽ ഇതിന്റെ സെക്കൻഡ് ഫ്ലോറിൽ? സെക്കൻഡ് ഫ്ലോറിൽ ഉങ്ങൾക്ക് 20x17 ഡയ ഉണ്ട്. 30x26 ഡയ ഉണ്ട്. അപ്പൊ അത് രണ്ട് ക്വാളിറ്റി ഇരിക്കും. അത് പാക്കല്ലേ മുകളിൽ പോയിട്ട്. ഓക്കെ. ഞാനിവിടെ എല്ലാം പൊട്ടിച്ച് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇത് ആ ഒരു ഞാനിപ്പോൾ പറഞ്ഞ ഐറ്റത്തിൻ്റെ കളേഴ്സ് ആണ്. ഒരുപാട് കളേഴ്സ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഇതാ കണ്ടില്ലേ, ലൈറ്റ് റോസ് ഉണ്ട്, ഒരുപാട് കളേഴ്സ് ഉണ്ട്. ഇതാ നല്ല നല്ല ചെറുപാർ പച്ച,
അങ്ങനെയുള്ള ലൈറ്റ് കളറ്, ക്രീം കളറ്, നല്ല നല്ല കളേഴ്സ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. നമുക്ക് എന്തായാലും ഇവരുടെ സെക്കൻഡ് ഫ്ലോറിൽ പോയിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമ്മളങ്ങനെ ആ സെക്കൻഡ് ഫ്ലോറിലെത്തിയാം. ഇവിടെ ഉള്ളത് രണ്ട് ഐറ്റമാണ്, ഞാനത് കറക്റ്റ് പറഞ്ഞുതരാം. നമ്മൾ നേരത്തെ പ്രൈസ് പറഞ്ഞിട്ടില്ലല്ലോ, അത് നമ്മൾ താഴത്തുനിന്ന് പറഞ്ഞ അതേ പ്രൈസ് തന്നെയാണ്, 325, അതുപോലെ തന്നെ 285 അല്ലേ. വൈറ്റിന് 285, മറ്റേത് 325. ഓക്കെ, ഇപ്പൊ ഇവിടെ എന്തായിട്ടാണ് മെയിൻ ആയിട്ടുള്ളത്? തുണി വന്ന് 170 GS വരും. ഇത് കുറച്ച് തിക്നെസ് കൂടുതലുണ്ട്, തിക്നെസ് വന്ന് കൂടുതലാ ഇരിക്കും. ശരി ശരി, കൊഞ്ച ഹെവിയാ തുണി പോടുറവങ്ങളെ പോടുവാങ്ക. ഇത് മാക്സിമം ഇന്ത ആന്ധ്ര സൈഡ്, ബാംഗ്ലൂർ സൈഡ്ല മോസ്റ്റ്ലി വാണ്ടഡ് ഇത്. ഓക്കെ ഓക്കെ, ശരി ശരി. ഇത് 17 ഡയ ആണ്, കണ്ടില്ല? ഇതിന്റെ വീതി നേരത്തെ നമ്മൾ കണ്ടതിനേക്കാട്ട് കുറച്ച് കൂടി കൂടുതലുണ്ട്. ഈ തുണീന്റെ ഈ ഒരു ബിറ്റിന്റെ വിടുത്താണ് നമ്മൾ ഡയല് പറയുന്നത്. അതുപോലെ തന്നെ GSM എവിടെ 170 GSM. ഓക്കെ, GSM നമ്മൾ നേരത്തെ 150 GSM ആണ് കണ്ടത്, ഇത് 170 GSM ആണ്. തുണി കുറച്ചുകൂടി ഹെവി ആയിരിക്കും, കുറച്ചുകൂടി കട്ടിയുള്ള മെറ്റീരിയലൊക്കെ അടിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ കൗണ്ടബിളും 25 അത് നമ്മൾ നേരത്തെ താഴത്തുനിന്ന് 25 കൗണ്ട്സ് തന്നെയാണ് വരുന്നത്. ഇത് കുറച്ചുകൂടി വീതി ഉണ്ടല്ലോ, ഇതേതാണ് ഡയ വരുന്നത്? എത്ര ഡയ വരുന്നത്? 26 ഡയ ആണ് ഇത് വരുന്നത്, കണ്ടില്ലേ? കുറച്ചുകൂടി വീതി ഉണ്ട്. ഇത് കൗണ്ട് 30s ആണ് വരുന്നത്, 30 കൗണ്ട് വരുന്നുണ്ട്. ഇത് GSM എവ്വളോ? GSM ഇത് 150 GSM. ഓക്കെ, GSM 150 ആണ്. ഇത് മെയിൻ ആയിട്ട് എതിക്ക് യൂസ് പണ്ടോ? കിഡ്സ് ഐറ്റം യൂസ് പണ്ടോ? ഓക്കെ ഓക്കെ, ഇത് കിഡ്സിന്റെ പാന്റ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ ആണ് കിഡ്സിന്റെ പാന്റ്. അത് അന്ത ഫാബ്രിക്ക്, ഇത് വന്ന് ലെഗിൻസ് പാന്റ്. ലെഗിൻസ്, ഓക്കെ. കീഴൊക്കെ, കീഴൊന്നും നമ്മൾ രണ്ട് ഫ്ലോർ കണ്ടത് എല്ലാമേ ലെഗിൻസ്, മെയിൻലി ലെഗിൻസ്. ഇതൊക്കെ മെയിൻ ആയിട്ട് ലെഗിൻസിന്റെ ഫാബ്രിക് ഈ ഒരു കമ്പനിയിൽ വന്നാൽ കിട്ടും. നമ്മൾ സെക്കൻഡ് ഫ്ലോറിലുള്ള ഐറ്റം ഒക്കെ കാണിച്ചു. ഇവിടെ ഒരുപാട് കളേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റൂട്ടോ, കണ്ടില്ലേ? ഇതൊക്കെ അതിന്റെ കളേഴ്സാണ്. നമ്മളിപ്പോ കണ്ട രണ്ട് ഐറ്റം ഉണ്ടല്ലോ, അതിന്റെ കളേഴ്സാണ്. ഇത് മൊത്തം ഒരുപാട് കളേഴ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അർജുൻ ബ്രോ, ഇനി പക്കത്തിൽ വേറൊരു ഗോഡൗൺ ആയിരിക്കില്ലേ? ഓക്കെ, നമുക്കിനി ആ ഒരു ഗോഡൗണിലേക്ക് പോയിട്ട് അവിടുത്തെ പ്രൊഡക്റ്റും അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ച് മനസ്സിലാക്കാം. അത് നമുക്ക് ആ ഒരു ഗോഡൗണിലേക്ക് പോകാം, ഇതിന്റെ അടുത്ത് തന്നെയാണ്, തൊട്ടടുത്ത് തന്നെയാണ്. നമ്മളങ്ങനെ ആ ശ്രീരാം ടെക്സിന്റെ അടുത്ത ഗോഡൗണിലേക്ക് വന്നു. ഇവിടെ ഉള്ളത് മെയിൻലി ലൈക്ര മെറ്റീരിയൽ ആണ് അല്ലേ? ഓക്കെ, ലൈക്ര ഫൈൻ. ഓക്കെ, നമുക്ക് ജസ്റ്റ് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കല്ലേ വ്യൂസിന്? ഇതാണ് ഐറ്റം അല്ലേ? ലൈക്ര 40s കോംബ്ഡ്. ഓ, 40s ആണല്ലേ ഇത്? ആ, 40s കോംബ്ഡ് ആണ്. കുറച്ചും കൂടി ഒരു ഷൈനിങ് ഉള്ള മെറ്റീരിയൽ. ഇത് കൗണ്ട് വരുന്നത് ഇതിന്റെ 40s കൗണ്ട്സ് ആണ്, 40s കൗണ്ട്സില്. അതുപോലെ തന്നെ ഇതിന്റെ വിഡ്ത് എത്ര വരുന്നത്? 33 to 34 GSM ഉണ്ട്, 40s കൗണ്ട്സ് ആണ്. അതുപോലെ തന്നെ ഇതിന്റെ ഡയ വരുന്നത് 33 ആണ് അല്ലേ? 33 to 34. ഓക്കെ, ഇത് എവ്വളോ പ്രൈസ്? ഇത് വന്ന് പ്രൈസ് വന്ന് ഉള്ളത് 530 വരും. 530 kg 530 വരും. വൈറ്റ് വന്ന് പെർ kg 485 വരും. പെർ കെ ജി 530 ആണ് പ്രൈസ് വരുന്നത്. കളേഴ്സിന് വൈറ്റിന് 480 അല്ലേ? വൈറ്റ് 485. ഓക്കെ, അങ്ങനെയാണ് ഇത് പ്രൈസ് വരുന്നത്. എവ്വളോ കളേഴ്സ് ഇരിക്കും? ഇതും അതേ സെയിം 40 കളേഴ്സ് ഇരിക്കും. 40 കളേഴ്സ്. ഓക്കെ, ഇത് ഏതൊക്കെ യൂസ് പണ്ടും മെയിൻലി? ഇത് മെയിൻലി വന്ന് അതായത് ഫാബ്രിക് വന്ന് മോർ യൂസസ്. ഇത് കുറച്ചുകൂടി ക്വാളിറ്റിയുള്ള ലെഗിൻസ് നിങ്ങൾക്ക് പ്രൊഡക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മെറ്റീരിയൽ ബെസ്റ്റ് ആണ്. ബയോ വാഷില് നല്ല ഫോർവേ ലൈക്രയാണ്. 40s കൗണ്ട്സ്, 165 to 175 GSM വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ വിഡ്ത്ത് വരുന്നത് 33 to 34 ആണ്.
5 30 4 80 അങ്ങനെ രണ്ട് 485 ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അങ്ങനെ രണ്ട് പ്രൈസിലാണ് വരുന്നത് ഇനി വേറെന്താ വേറെ ഗോഡൗൺ ഉണ്ടോ വേറെ ഗോഡൗൺ ഉണ്ട് അവിടെ നമുക്ക് പോയിട്ട് അവിടെ പോയിട്ട് ലൈക്രാ റിഗ് ഫാബ്രിക് വിസ്കോസ് ഫാബ്രിക് അതും എല്ലാമേ ലെഗിൻസ് മെയിൻലി ലെഗിൻസ് പാന്റ് മെറ്റീരിയൽ ശരി ശരി ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് ഇവരുടെ അടുത്ത ഗോഡൗണിലേക്ക് കൂടി പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇവരോട് ചോദിച്ച് മനസ്സിലാക്കാം ലെഗിൻസ് തന്നെ ആംഗിൾ ലെങ്തിലൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അതൊക്കെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം അപ്പൊ നമുക്ക് അടുത്ത ഗോഡൗണിലേക്ക് പോയിട്ട് അവിടെ എന്തൊക്കെ ഫാബ്രിക് ഉള്ളതെന്ന് നോക്കാം നമ്മളങ്ങനെ ശ്രീരാം ടെക്സിന്റെ മറ്റൊരു ഗോഡൗണിലേക്ക് എത്തി ഇത് കുറച്ച് അവിടുന്ന് കുറച്ച് ഓടാനുണ്ട് കേട്ടോ നമ്മളങ്ങനെ ഇവിടെ എത്തി ഇവിടെയും ഒരുപാട് മോഡൽസ് ഉണ്ട് അപ്പോ ഇവിടെ ഉള്ളത് ഈ ഒരു സ്ഥാപനത്തിന്റെ ഓണറുടെ മകനാണ് മനോഹരൻ എം പേര് മോഹനസുന്ദരം മോഹനൻ മോഹൻ വന്ന് മനോഹരോട് പയ്യൻ ശരി ശരി ഓക്കെ ഓക്കെ ഇപ്പോ നമ്മ ഇന്ന ഗുഡൗണില് പാത്തീങ്ക അപ്പുണ്ണാ മൂന്ന് നാല് വെറൈറ്റീസ് ഓഫ് ഫാബ്രിക്സ് ഇരിക്കു എന്നാ പാത്തീങ്കാ പട്യാല ഫാബ്രിക്സ് ഇരിക്കു ആംഗിൾ ലെങ്ത് ഫാബ്രിക്സ് ഇരിക്കു പ്ലാസോ പ്രിന്റ് സെലിന പ്രിന്റഡ് ഫാബ്രിക്സ് ഇരിക്കു ഡെനീം ഇരിക്കു അപ്പുറം വന്ന് റയാൻ ഫാബ്രിക്സ് ഇരിക്കു അഞ്ച് കൈൻഡ് ഓഫ് ഫാബ്രിക്സ് നമ്മ കിട്ട് ഇരിക്കു ശരി ശരി ഓക്കെ അപ്പോ മനോഹരൻ എന്നാണ് ഇതിന്റെ ഓണറുടെ പേര് ഇവരുടെ പേര് മോഹനസുന്ദരം മനോഹരൻ ഫാദറിന്റെ പേര് ഓക്കെ അപ്പൊ അവര് പറഞ്ഞല്ലോ ഫാബ്രിക്കിന്റെ നെയിമും കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു നോക്കാം അതിന്റെ ജി എസ് എം ഒക്കെ എങ്ങനെയാണ് വരുന്നത് അപ്പൊ ഇങ്ങനെ സ്റ്റാർട്ട് പണ്ടല്ലേ ശരി ഓക്കെ പട്യാല ഫാബ്രിക്സ് ഇത് കാണിക്ക മുടിയുമോ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണട്ടോ പട്യാലന്റെ ഫാബ്രിക് ആണ് നിങ്ങൾ പട്യാലയൊക്കെ പ്രൊഡക്ഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുമല്ലോ ഇതാണ് പട്യാലന്റെ ഫാബ്രിക് ഇത് ബനിയൻ ക്ലോത്തിൽ വരുന്ന ഇത് എവിടെ ജി എസ് എം ഇത് വന്ന് 135 ടു 145 നമ്മള് നേരത്തെ പറഞ്ഞല്ലോ ഡയ എന്ന് പറഞ്ഞാല് ഈ ഒരു ഫാബ്രിക്കിന്റെ വിഡ്ത് ആണ് എവ്ലോ 261 ഇത് മിനിമം ക്വാണ്ടിറ്റി എവ്ലു മിനിമം റോൾ 20 kg ഓക്കെ ഇത് മിനിമം 20 kg ആണ് വരുന്നത് നമ്മൾ നേരത്തെ അവിടുന്ന് 10 kg കണ്ടു 15 kg കണ്ടു ഇത് നിങ്ങൾ എടുക്കുന്ന സമയത്ത് മിനിമം 20 kg കമ്പൽസറി പർച്ചേസ് ഓക്കെ അതായത് ഈ ഒരു റോള് അപ്പോ നെക്സ്റ്റ് ഇതിൽ എവ്വളവ് കളേഴ്സ് ഇരിക്കു ഇത് കാട്ടൺ കളേഴ്സ് മാതിരി 40 kg ഇതിലിതാ എങ്ങനെയാണ് ഇതിന്റെ കളേഴ്സിന്റെ ഷെയ്ഡ് വരുന്നത് ഒരുപാട് കളേഴ്സ് നിങ്ങൾക്ക് ഇതിൽ അവൈലബിൾ ആണ് ഓക്കെ അതുക്കപ്പുറം വേറെ നിങ്ങൾക്ക് ജഗിൻസുകൾ ഉണ്ടല്ലോ ലേഡീസിന്റെ ജഗിൻസ് പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റിയ ഫാബ്രിക് ആണ് ഇത് കണ്ടില്ലേ ഡെനിമില് വരുന്ന ഫാബ്രിക് ആണ് കണ്ടോ നല്ല പോളിസ്റ്റർ ഡെനിം ആണ് നല്ല കുറച്ച് കൂടി നല്ല ജി എസ് എം ഉള്ളു ഇതില് ഇത് വന്ന് 300 ജി എസ് എം വരും കുറച്ച് ജി എസ് എം കുറച്ചുകൂടി സ്ട്രോങ് ആവും കുറച്ചുകൂടി നല്ല കട്ടിയുള്ള ഗാർമെന്റ്സ് ഒക്കെ പ്രൊഡക്ഷൻ ചെയ്യാം ജഗിൻസിന് കുറച്ച് കട്ടി വേണല്ലോ അതിനെ പറ്റിയ ഫാബ്രിക് ആണിത് ഇതില് കൗൺസ് ഇതിൽ കിടയാതെ ഓക്കെ ഇത് വന്ന് പ്രൈസ് ബ്ലാക്ക് നേവി വന്ന് പാത്തീങ്കന്നാ 310 ബ്ലാക്ക് നേവി ഓക്കെ കളേഴ്സ് വന്ന് പാത്തീങ്കന്നാ 335 കളേഴ്സ് ഇത് വന്ന് പാത്തീങ്കന്നാ 15 കളേഴ്സ് ഇതില് ഓക്കെ ഇതില് 15 കളേഴ്സോളം കിട്ടിയ ഒരുപാട് കളേഴ്സ് അവിടെയൊക്കെ ഉണ്ട് ഇതില് വിഡ്ത്ത് എപ്പടി ഇരിക്കു ഇതില് വന്ന് 32 ഡയ മറ്റൊന്നും ഒരേ ഒരു രീതിയില് 32 ഡയല് മാത്രമാണ് ഈ ഒരു ജഗിൻസിന്റെ ഫാബ്രിക് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കണ്ടില്ലേ ഒരുപാട് കളേഴ്സ് ഉണ്ട് അപ്പോ ജഗിൻസ് ഒക്കെ പ്രൊഡക്ഷൻ ചെയ്യുന്ന ആളുകൾക്ക് ഈ ഒരു മെറ്റീരിയലിൽ നല്ല ബെസ്റ്റ് ആയിരിക്കും ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം ഇവിടെ കുറച്ച് ഐറ്റംസ് കൂടി ഉണ്ട് നമുക്ക് അവിടേക്ക് പോവാം ലൈറ്റ് ഇടുന്നുണ്ട് മൂപ്പര്
ഈ ഒരു സെക്ഷനിൽ ഇങ്ങനെയുള്ള ഫാബ്രിക് ആണുള്ളത് ഇത് എതുക്കു യൂസ് പണ്ടോ ഇത് വന്ന് ആംഗിൾ ആംഗിൾ ലെങ്ത്ക്കാക്ക് യൂസ് പണ്ടോ இருக்கு 260 GSM 260 GSM okay 260 GSM counts counts வந்து 40s 40s counts okay இது வந்து காண்க முடியுமா ஒரு just ஒரு நான் just ஒரு ஐட்டம் காண்ச்சே ரட்டோ உங்களுக்கு ஆங்கிள் லெங்த் ஜெகின்ஸ் ஒக்க ப்ரொடக்ஷன் செய்யானே இந்த ஒரு garments பெஸ்ட் ആണ് இதானு இது counts எவ்வளவு 40s counts 40s counts கண்டிலே யான கொஞ்சம் கூடி இது ண்டாவு அடிப்பு ண்டாவு GSM GSM 260 കുറച്ചു കൂടി നല്ല കട്ടി ഉണ്ടാവും കേട്ടോ ക്ലോത്ത് കണ്ടില്ലേ മെറ്റീരിയൽ ഫാബ്രിക് പിടിക്കുമ്പോൾ തന്നെ ഉണ്ട് കുറച്ചു കൂടി നല്ല കട്ടിയുള്ള ഫാബ്രിക് ആണ് 260 GSM 40 കൗണ്ട്സ് അല്ലേ 40 കൗണ്ട്സ് 33 ഡയ 33 ഡയ കണ്ടില്ലേ ഇതിന്റെ വീതി കണ്ടില്ലേ ഈ ഒരു വിഡ്ത്തിലാണ് ഇത് വരുന്നത് 33 ഡയയിലാണ് വരുന്നത് ஒரே ஒரு டயமட்டும் இதுல ஒரே டயமட்டும் ஓகே இதுல பிரைஸ் வந்து கூட ரிப்பீட் பண்ணி கொடுங்க பிரைஸ் வந்து பாத்தீங்கன்னா 406 கலர்ஸ் ஒயிட் வந்து பாத்தீங்கன்னா 385 ரூபீஸ் ஓகே 406 and 385 ஓகே அப்போ இதின் பிரைஸ் அங்கனான வருது அப்போ நம்ம ஒருപാട് ஃபேப்ரிக் വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് പിന്നെ ഇത് ഈ ഒരു அடுத்து வந்து வேற ஒரு ரைட் இருக்கு வேற ரைட் இனி ஒரு ரைட்டும் கூட இருக்கு நான் காஞ்சி தரேன் அடுத்து வந்து செரீனா பிரிண்டிங் செரீனா 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 ஆர் செலினா சேம் சேம் செலினா செரீனா சேம் ஓகே ஓகே அப்போ செரீனா செலினா ரெண்டும் പറയും ஆ ஒரு ஃபேப்ரிக்கில் வருது ஐட்டம் ஆனது கண்டில்ல இதுல பிரிண்டட் ஐட்டம் வருதுனா இது எவ்வளவு பிரைஸ் இது வந்து 235 235 ஓகே ஓகே இதுல ஒரே ஒரு ஐட்டம் ஆ ஒரே ஒரு ஐட்டம் இதுல வந்து பட்டியாலா பிளாசோ கிட்ஸ் பட்டியாலா இந்த மாதிரி யூஸ் பண்ணிக்கலாம் இதுல GSM GSM வந்து 130 130 GSM எஸ் ஓகே மோகனன் சார் இப்போ இங்க எல்லாமே முடிஞ்சாச்சா இன்னொரு இன்னொரு ஃபேப்ரிக்ஸ் இருக்கு இருக்கா ஆமா இது வந்து ரயான் மெட்டீரியல் அப்படினு சொல்வாங்க இதுதா இந்த மெட்டீரியல் ரயான் மெட்டீரியல் டாப்ஸ் பண்ணிக்கலாம் டாப்ஸ் பண்ணிக்கலாம் டாப்ஸ் பண்ணிக்கலாம் பிளாசோ பண்ணலாம் ஸ்கர்ட் பண்ணலாம் அந்த மாதிரி மெட்டீரியல் குறியது இதெல்லாம் ஓகே அதாவது ரயான் மெட்டீரியல் ரயான்ட டாப் ஒக்க நீங்க கேட்டிட்டுண்டாவிலோ டாப் ஒக்க ப்ரொடக்ஷன் செய்ய பட்டிய ஃபேப்ரிக் ആണ് இது இது வந்து பாத்தீங்கன்னா மீட்டர் கணக்கு இது எவ்வளவு மீட்டர் இது வந்து 80 ரூபீஸ் பெர் கேஜி பெர் மீட்டர் 80 ரூபீஸ் பெர் மீட்டர் எவ்வளவு மினிமம் குவாண்டிட்டி பர்சேஸ் மினிமம் ஒரு ரோல் 20 கேஜி 20 கேஜி ஓகே ஓகே சரி இதுல எவ்வளவு கலர்ஸ் இருக்கு இது வந்து டிசைன் பொறுத்த வரைக்கும் இது எவ்வளவு டிசைன் வரதா டிசைன் வர வர நாங்க அப்டேட் பண்ணிட்டே இருப்போம் கஸ்டமர் என்னென்ன கஸ்டமர் ஃபோன் பண்ணி ரயான் டிசைன் கேட்டாங்க அப்படினா நாங்க சென்ட் பண்ணிடுவோம் அவங்க சாய்ஸ் பண்ணி நாம பில் பண்ணிக்கலாம் வாட்ஸ்அப்ல அப்டேட் பண்ணி கொடுக்கலாம் வாட்ஸ்அப்ல இப்ப கரண்ட்லி இந்த இந்த ஃபேப்ரிக் ஸ்டாக் இல்ல இல்ல ஸ்டாக் வந்துட்டு இருக்கு நெக்ஸ்ட் வீக் 2 டேஸ் மண்டேஸ்ல மண்டே வந்துரும் சரி ஓகே நம்ம இப்ப காஞ்ச ஐட்டம் நம்ம இப்ப வீடியோ ஷூட் ചെയ്യുന്ന സമയത്ത് ഇവിടെ സ്റ്റോക്ക് ഇല്ല ഒരു ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് എത്തുന്നാണ് അവർ പറഞ്ഞത് കളറിന്റെ കാര്യങ്ങളും ഫാബ്രിക്കിന്റെ കാര്യങ്ങളൊക്കെ ഇവർ നിങ്ങൾക്ക് വാട്സാപ്പിൽ അപ്ഡേറ്റ് ചെയ്തു തരും ഞാൻ ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ഫാബ്രിക്കിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം നമ്മൾ നല്ല എഫേർട്ട് എടുത്തിട്ടാണ് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് പിന്നെ അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ള ആളുകളിലേക്കൊക്കെ ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മളുടെ ഫേസ്ബുക്ക് പേജ് ഇതുവരെ ഫോളോ ചെയ്യാത്ത ആളുകൾ അതും ഒന്ന് ഫോളോ ചെയ്യുക മറ്റുള്ള ആളുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ അല്ലേ ഓക്കെ ബൈ